നമ്മൾ ഇപ്പോൾ മലയാളികൾ പൊതുവെ മാസം ഇഷ്ടപ്പെടാത്തവരാണ്. അപ്പോൾ ഈ ഒരു മാസം അത്ര ബോറില്ലാത്തൊരു മാസം. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം വന്നിട്ട് പാട്ട് സൂപ്പർ. പൃഥ്വിരാജ് വരുമ്പോൾ രോമാഞ്ചം രോമാഞ്ചായിരുന്നു. ചില കണ്ടതിൽ നല്ലൊരു പടമാണത്. ഷാജി കൈലാസിന് ഒരു തിരിച്ചുവരുമെന്ന് പറയാൻ വേണ്ടി വരും. ഉറപ്പായിട്ടും പറയാം. എങ്ങനെയുണ്ടായിരുന്നു സിനിമ ഷാജി കൈലാസിന്റെ തിരിച്ചുവരവെന്ന് പറയേണ്ടി വരും? എന്ത് പറഞ്ഞാല് നമ്മള് വിചാരിച്ചതിനേക്കാളും കുറച്ചൊക്കെ ഉണ്ടായി. കാരണം ഒരു പഴയ മോഡലൊന്ന് റീമേക്ക് ആക്കി ഒരു കുറച്ചും കൂടെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എന്തായാലും ഒരു പ്രാവശ്യം കാണണം. കണ്ടില്ലൊക്കെ ഒരു നഷ്ടമാണ്. കാരണം ഈ പൃഥ്വിരാജിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇതാണ് ഇത് കാണുന്നത്. മാസം സ്പെഷ്യൽ മാസം. അപ്പോൾ ഈ മാസം കാണണമെങ്കിൽ തിയേറ്ററിൽ വന്നിട്ട് കണ്ടാൽ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. പിന്നീട് മൊബൈലിൽ നോക്കിയാൽ ഈ എഫക്റ്റ് കിട്ടൂല. എന്തായാലും എന്റെ അഭിപ്രായം എല്ലാവരും നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. ആൾക്കാർക്ക് തിയേറ്ററിൽ വരാനുള്ള വലിയൊരു മടിയുണ്ട്. ആ ഒരു മടി ഈ സിനിമയിലൂടെ മാറി കിട്ടും. അതന്നെ എല്ലാം മാറി കിട്ടും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ ഇപ്പൊ മലയാളികൾ പൊതുവെ മാസം ഇഷ്ടപ്പെടാത്തവരാണ്. അപ്പൊ ഈ ഒരു മാസം അത്ര ബോറില്ലാത്തൊരു മാസം. അപ്പൊ എന്തായാലും ഒരു പ്രാവശ്യം വന്നിട്ട് വേണ്ട. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കും പറയാം. എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ചില കണ്ടതിൽ നല്ലൊരു പടമാണ്. ഷാജി കൈലാസിന് ഒരു തിരിച്ചുവരവെന്ന് പറയാൻ വേണ്ടി വരും. ഉറപ്പായിട്ടും പറയാൻ പറ്റും. അത്രയും നല്ല പടമായിരുന്നു. ആക്ഷൻസ് ആണെങ്കിലും മ്യൂസിക്സ് ആണെങ്കിലും എല്ലാത്തിലും നല്ല നല്ല നല്ലൊരു മികച്ച പടം. എല്ലാവരും കണ്ടു. എല്ലാ കുടുംബ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്പർ വൺ പടം. പൃഥ്വിരാജ് എങ്ങനെ ഉണ്ടായിരുന്നു? പൃഥ്വിരാജ് പറയാനില്ല, പൊളി, സൂപ്പർ. എല്ലാവരും പോയി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ കുടുംബ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും. സൂപ്പർ. പൃഥ്വിരാജ് വരുമ്പോ രോമാഞ്ചം രോമാഞ്ചായിരുന്നു. പൃഥ്വിരാജ് രോമാഞ്ചായിരുന്നു. പിന്നെ കിടിലും മാസ് മരണമാസം.